ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റാർ വേൾഡ് ബൈ അബിഷ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ എൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്, സിമ്പിളായിട്ടും ഈസി ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടുവെക്കുക. ഇതിനായിട്ട് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സംഭവങ്ങൾ, ഒരു കുഞ്ഞ് ബോട്ടിലും പിന്നെ നമ്മുടെ ഗ്ലൂ ഗണ്ണുമാണ്. പിന്നെ നമുക്ക് രണ്ട് കളർ അക്രിലിക് പെയിൻറ് കൂടെ എടുത്തിട്ടുണ്ട്, അതും ആവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഗ്ലൂ ഗണ്ണ് എടുക്കുക. അത് കുറച്ച് നേരം എടുക്കും ആ ഗ്ലൂ ഗണ്ണൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ്, ഞാനിങ്ങനെ ചെറുതായിട്ട് എന്തോ നമുക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചില ഡിസൈൻസ്, ഞാൻ വെറുതെ ഇങ്ങനെ വരച്ച് വരച്ച് കൊടുക്കുകയാണ്. ഓരോ കോളം കോളം പോലെ, ചെറിയ കോളവും വലിയ കോളവും, അങ്ങനെ ഒരു ഈവണായിട്ട് എന്ന് വെച്ചാൽ കറക്റ്റായിട്ടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിയും പല സൈസിലുള്ള ഇങ്ങനെ കോളം കോളം പോലെ, ട്രയാങ്കിളും സ്ക്വയർ റെക്റ്റാങ്കിൾ, ഇങ്ങനെ പല ഷേപ്സിൽ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു ഗ്ലൂ ഗണ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ആ ഒരു പാറ്റേൺ, ആ ഒരു ഡിസൈന് വരച്ചെടുത്തിട്ടുള്ള എല്ലാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഈക്വലായിട്ട് എല്ലാ ഇതും നമുക്ക് ഈക്വലായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇൻഡോ മാർക്ക് അങ്ങനത്തെ ഡിസൈൻ ഉപയോഗിക്കാം. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ഒരുപോലത്തെ ഡിസൈനൊന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള പോലെ ചെറിയ അളവിലും വലിയ അളവിലും അങ്ങനെയൊക്കെയാണ് ഞാനിത് വരച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെ നമുക്കിഷ്ടമുള്ള ഇപ്പോൾ സർക്കിൾസ് ഇട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഏത് ഒരു പാറ്റേൺ നമുക്കിതിൽ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട്. കണ്ടോ, അപ്പോൾ എനിക്ക് ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ്.
ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കളർ അക്രിലിക് പെയിൻറ്റ് വേണം. അപ്പോൾ ഞാൻ ബ്ലാക്കും വൈറ്റുമാണ് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എൻ്റെ കയ്യിൽ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ ഒരു ചന്ദന കളർ പോലെ, ലൈറ്റ് ചന്ദന കളർ പോലത്തെ ഒരു അക്രിലിക് പെയിൻറ്റ്, പിന്നെ ബ്ലാക്ക് കളറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊരു ഡിസ്പോസിബിൾ പ്ലേറ്റാണ്, ജസ്റ്റ് പെയിൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഈ പ്ലേറ്റിലാണ് ഞാൻ പെയിൻറ്റൊക്കെ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് പെയിൻറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടും ഈ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ സ്പോഞ്ച് എന്ന് വെച്ചാൽ ഞങ്ങൾ ഷർട്ടൊക്കെ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അകത്ത് വലിയൊരു പീസായിട്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഞാൻ കട്ട് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് സാധാ എന്താണ് വലിയ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള സ്പോഞ്ച് വെച്ച് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളിങ്ങനെ ആ ഒരു ഗ്ലൂ ഗണ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ടുള്ള കൊണ്ടിട്ട് എല്ലായിടത്തും ഒരുപോലെ ഇത് പെയിൻറ്റ് ആവില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ബോട്ടിൽ ഫുള്ളും ആ ഒരു ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ലൈറ്റ് ചന്ദന കളറിലുള്ള ആ ഒരു അക്രിലിക് പെയിൻറ്റാണ് ഈ സ്പോഞ്ചിൽ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇനി അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചിങ്ങനെ ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ഹൈലൈറ്റഡ് ലുക്ക് നമുക്ക് ഈ ഒരു ബോട്ടിലിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വൈറ്റ് കളറൊക്കെ നമ്മൾ യൂസ് ചെയ്താലും കുറച്ചും കൂടി നല്ലൊരു ഹൈലൈറ്ററായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ കളറും പിന്നെ സിൽവർ കളർ, ഇതൊക്കെ നമുക്കൊരു നല്ലൊരു ഹൈലൈറ്റിംഗ് ഷെയ്ഡായിട്ട് ഉപയോഗിക്കാവുന്ന കളേഴ്സാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ കളറൊന്നും അവൈലബിൾ ആയിട്ടില്ല. സോ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഒരു കളറാണ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടോ ഇങ്ങനത്തെ ഒരു ലുക്കാണ് ഈ ഒരു എന്താണ് ഈ ചന്ദന കളറുകൂടെ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മുടെ ബോട്ടിലിന്. അപ്പോൾ എല്ലായിടവും നന്നായിട്ട് ഇങ്ങനെ ആ സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അല്ലെങ്കിൽ അവിടെ എവിടെയായിട്ട് ചില സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് കട്ടിയായതുപോലെയും, അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ ആ സ്പോഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, കണ്ടോ ഞാൻ ഈ ഒരു ബോട്ടിലിപ്പം ആ ഒരു പണി ഒരു ജോലി കഴിയാറായി. ഞാൻ എല്ലാം ഈവനായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ ഇങ്ങനത്തെ ഒരു സൂപ്പർ ഒരു ഗ്ലാസ്സി ലുക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഞാനിന്ന് ചെയ്ത ഈ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതുമാണ്. ചെറിയ ബോട്ടിലും വലിയ ബോട്ടിലും ഒക്കെ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു കളർ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കളറിന് പകരം നിങ്ങൾക്ക് വേറെ കളറും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്നും ഇഷ്ടപ്പെടുമെന്നുമാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയോ ഉപകാരപ്പെടുകയോ ആയിട്ട് തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലോ ഉപകാരമായിട്ട് തോന്നിയില്ല എങ്കിലോ ആ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ നടന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു ആർട്ട് ബോട്ടിൽ ആർട്ടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക.
പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിലും നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ.